ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്രാഫ്റ്റ് ഐഡിയ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മാച്ച് ബോക്സ് കാർഡാണ് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത്. ഇത് നമുക്ക് പഴയ മാച്ച് ബോക്സ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും ചെയ്ത് നോക്കാം. പക്ഷേ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ക്രാഫ്റ്റ് പേപ്പർ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇതിന് നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് കട്ടിയുള്ള ക്രാഫ്റ്റ് പേപ്പറാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ഇതാ ഇതുപോലെയുള്ള ഒരു ടെക്സ്റ്റേഡ് ആയിട്ടുള്ള ക്രാഫ്റ്റ് പേപ്പറാണ് എടുത്തിരിക്കുന്നത്. പഴയ മാച്ച് ബോക്സിൽ നമ്മൾ ക്രാഫ്റ്റ് പേപ്പർ ഒട്ടിച്ചതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ചെയ്യാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പഴയ ബുക്കിൻ്റെ ചട്ടയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് ക്രാഫ്റ്റ് പേപ്പർ ഒട്ടിച്ചിട്ട് അത് വെച്ച് ചെയ്ത് നോക്കാം. പക്ഷേ നമ്മൾ വെറും ക്രാഫ്റ്റ് പേപ്പർ വെച്ച് ചെയ്യുമ്പോഴും നമുക്ക് നല്ലൊരു ഫിനിഷിങ് കിട്ടില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കുറച്ച് തിക്നെസ് ഉള്ള ക്രാഫ്റ്റ് പേപ്പർ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ച് മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്ത് കൊടുക്കാനുണ്ട്. ഇവിടെ ഞാൻ ആദ്യം 16 സെൻറ്റിമീറ്റർ വിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ലെങ്ത്ത് നമുക്ക് വേണ്ടത് 7 സെൻറ്റിമീറ്റർ ആണ്. ഈ 16 സെൻറ്റിമീറ്റർ പോയിന്റിൽ നിന്ന് താഴോട്ട് നമുക്ക് 7 സെൻറ്റിമീറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ലൈൻസ് വരച്ചെടുക്കുക. രണ്ട് സൈഡിൽ നിന്നും ഇതുപോലെ വരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് വീണ്ടും ഞാൻ സെയിം പേപ്പർ തന്നെ എടുത്തിട്ടുണ്ട്. ഇതിലും നമുക്ക് കുറച്ച് മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്ത് കൊടുക്കാനുണ്ട്. 10.8 സെൻറ്റിമീറ്റർ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടുന്ന് താഴോട്ട് നമുക്ക് 8.8 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ രണ്ട് സൈഡിലും പോയിൻറ്റ്സ് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സ്കെയിൽ യൂസ് ചെയ്തിട്ട് ലൈൻ വരച്ചിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഏറ്റവും ആദ്യം നമ്മൾ കട്ട് ചെയ്തെടുത്ത പേപ്പർ ഉണ്ടല്ലോ, 16x7 സെൻറ്റിമീറ്ററിൻ്റെ പീസ് ഉണ്ടല്ലോ, അതെടുക്കുക. അതിൽ നമുക്ക് 4 പോയിൻറ്റ്സ് മാർക്ക് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ മാർക്ക് ചെയ്യുന്നത് 2 സെൻറ്റിമീറ്റർ ആണ്, പിന്നെ 7 സെൻറ്റിമീറ്റർ, പിന്നെ 9, പിന്നെ 14. ഈ 4 പോയിൻറ്റ്സ് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ലൈൻസ് വരച്ച് കൊടുക്കുക. സ്കെയിൽ യൂസ് ചെയ്തിട്ട് വരച്ച് കൊടുക്കാം. ഇതുപോലെ 4 പോയിൻറ്റ്സിലും ലൈൻസ് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്കെയിൽ യൂസ് ചെയ്തിട്ട് നമ്മൾ വരച്ചെടുത്തേക്കുന്ന ലൈൻസിൻ്റെ മേലെ ഇതുപോലെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് ഇതൊന്ന് പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ രണ്ട് എൻഡും ഇതുപോലെ പിടിച്ചിട്ട് ഒന്ന് ഗ്ലൂ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ദാ നമ്മുടെ മാച്ച് ബോക്സ് കാർഡിൻ്റെ കവറോടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റി വെച്ചിട്ട് അടുത്ത പീസ് എടുക്കാം. ഇനി ഇതിൽ നമുക്ക് കുറച്ച് മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്ത് കൊടുക്കാനുണ്ട്. ഇതിൽ ആദ്യം തന്നെ നമ്മൾ 4 സൈഡിൽ നിന്നും 2 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒരു സൈഡിൽ 2 സെൻറ്റിമീറ്ററും താഴെയും 2 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഇതേപോലെ തന്നെ ഈ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് 2 സെൻറ്റിമീറ്റർ മേലെയും 2 സെൻറ്റിമീറ്റർ താഴെയും മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്ത പോയിൻറ്റ്സിലേക്ക് ലൈൻസ് വരച്ച് കൊടുക്കാം. ഇതുപോലെ രണ്ട് ലൈൻസ് നമുക്ക് കിട്ടും. അടുത്ത സൈഡിൽ നമുക്ക് ഇതുപോലെ തന്നെ വീണ്ടും 2 സെൻറ്റിമീറ്റർ വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതേപോലെ ഓപ്പോസിറ്റ് സൈഡിലും 2 സെൻറ്റിമീറ്റേഴ്സ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഈ പോയിൻറ്റ്സും തമ്മിൽ നമുക്ക് ലൈൻസ് വരച്ചിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇതുപോലെയാണ് നമുക്ക് ലാസ്റ്റ് കിട്ടുക. അതായത് ഈ കോർണേഴ്സിൽ വരുന്ന ആ ചെറിയ സ്ക്വയർസ് ഉണ്ടല്ലോ, അത് 2 സെൻറ്റിമീറ്റേഴ്സിൻ്റെ ആയിരിക്കും. ഈ പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ടോട്ടൽ 10.8 സെൻറ്റിമീറ്റർ ആണ്, പിന്നെ ലെങ്ത്ത് 8.8 സെൻറ്റിമീറ്റർ, പിന്നെ ഓരോ കോർണേഴ്സിലും നമ്മൾ മാർക്ക് ചെയ്തത് 2 സെൻറ്റിമീറ്റർ വെച്ചാണ്. ഇനി നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്ത 2 സെൻറ്റിമീറ്റർ ലൈൻ ഉണ്ടല്ലോ, അവിടെ ഇതുപോലെ 4 സൈഡിലും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഈ രീതിയിലായിരിക്കും നമുക്ക് കിട്ടുക. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചെറിയൊരു പീസ് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് കളയണം. നമ്മളിത് ഫോൾഡ് ചെയ്ത ഉള്ളിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഫിനിഷിംഗ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെറിയൊരു പോർഷനും കൂടെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇനി നമ്മൾ ഏറ്റവും ആദ്യം ചെയ്ത പോലെ തന്നെ സ്കെയിൽ യൂസ് ചെയ്തിട്ട് നമ്മൾ വരച്ചു കൊടുത്തേക്കുന്ന ലൈൻസിൻ്റെ മേലെ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ കൈകൊണ്ട് അമർത്തി ഫോൾഡ് ചെയ്ത് കൊടുക്കുക.
ഈ സെന്ററിലെ പീസും അതുപോലെ തന്നെ ഈ രണ്ട് ചെറിയ പീസും നമുക്ക് നന്നായിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തു കൊടുക്കണം രണ്ട് സൈഡിൽ ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തു കൊടുക്കാം ഈ കാണുന്ന ചെറിയ രണ്ട് പീസ് ഉണ്ടല്ലോ അത് നന്നായിട്ട് ഒന്ന് അമർത്തി കൊടുക്കണം ട്ടോ രണ്ട് സൈഡിൽ ഇതുപോലെ തന്നെ നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്തു കൊടുത്തിട്ട് ഇവിടെയാണ് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തു കൊടുക്കുന്നത് എന്നിട്ട് ഇതുപോലെ നമ്മൾ വലിയ പീസിനോട് ചേർത്ത് വെച്ചിട്ട് ഗ്ലൂ ചെയ്തിട്ട് കുറച്ച് നേരം ഇങ്ങനെ പിടിക്കുക അപ്പോൾ നന്നായിട്ട് ഒന്ന് ഒട്ടി കിട്ടും ഈ രീതിയിൽ നാല് സൈഡിലും നമ്മൾ ചെറിയ പീസിനോട് വലിയ പീസ് ചേർത്ത് വെച്ചിട്ട് ഗ്ലൂ ചെയ്തു കൊടുക്കാം അപ്പോൾ നമ്മുടെ മാച്ച് ബോക്സിന്റെ ഉള്ളിലെ പോർഷനും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാനായിട്ട് എന്തെങ്കിലും ഒരു മെസ്സേജ് റെഡിയാക്കി എടുക്കണം അപ്പോൾ ഇതുപോലെ ഞാൻ കുറച്ച് കട്ടിയുള്ള ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രണ്ട്ഷിപ്പ് കാർഡാണ് ഇപ്പോൾ ആദ്യം റെഡിയാക്കി എടുക്കുന്നത് ഇതിൽ നമുക്ക് എന്താണോ അതിൽ മെസ്സേജ് വേണ്ടതെന്ന് വെച്ചാൽ അത് കുറച്ച് ഡിസ്റ്റൻസ് വെച്ച് ഇതുപോലെ ഒന്ന് എഴുതിയെടുക്കുക എന്നിട്ട് നമ്മളിത് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം ചെറിയ പീസായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് മാച്ച് ബോക്സിൻ്റെ കവർ പോർഷനാണ് കേട്ടോ എടുത്തേക്കുന്നത് അതിൻ്റെ മേലെ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്ന വേർഡ്സ് എന്താണെന്ന് വെച്ചാൽ ബെസ്റ്റ് ഫ്രണ്ട്സ് ആർ ലൈക്ക് ഫോർ ലീവ്ഡ് ക്ലോവേഴ്സ് എൻ്റെ അടുത്ത് ഹാർട്ട് ഷേപ്പിലുള്ള സീക്വൻസ് ഉണ്ടായിരുന്നു അത് ഇതുപോലെ നാലെണ്ണം ഒരുമിച്ച് വെച്ചിട്ടാണ് ഞാനിവിടെ ഈ ക്ലോവർ റെഡിയാക്കി എടുത്തേക്കുന്നത് അപ്പോൾ ഇതേ മെസ്സേജ് തന്നെ വേണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെസ്സേജ് നമുക്ക് ഇതുപോലെ എഴുതിയിട്ട് കട്ട് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം അതല്ലെങ്കിൽ ഫുള്ളായിട്ട് വേണമെങ്കിലും എഴുതിയിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ എഴുതിയെടുത്ത ആ കോട്ട്സ് ഉണ്ടല്ലോ അതായത് കവർ പോർഷനിൽ നമ്മൾ ഒട്ടിച്ചു കൊടുത്തേക്കുന്ന കോട്ട്സിൻ്റെ കണ്ടിന്യൂഷനാണ് ഇതിൻ്റെ മുകളിൽ ഞാൻ ഒട്ടിച്ചു കൊടുത്തേക്കുന്നത് ഹാർഡ് ടു ഫൈൻഡ് ആൻഡ് ലക്കി ടു ഹാവ് അതായത് ബെസ്റ്റ് ഫ്രണ്ട്സ് ആർ ലൈക്ക് ഫ്ലവേഴ്സ് ഹാർഡ് ടു ഫൈൻഡ് ആൻഡ് ലക്കി ടു ഹാവ് എന്നാണ് അപ്പോൾ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഡേക്കുള്ള മാച്ച് ബോക്സ് കാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സ് ആർ ലൈക്ക് ഫ്ലവേഴ്സ് ഹാർഡ് ടു ഫൈൻഡ് ആൻഡ് ലക്കി ടു ഹാവ് അപ്പോൾ ഈ ഗ്ലിറ്റർ ഫോം ഷീറ്റിൻ്റെ മേലെ ഞാൻ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന കുറച്ച് സീക്വൻസും കൂടെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ അടുത്ത് ചെറിയ ബീഡ്സോ അല്ലെങ്കിൽ ഇതുപോലെ സീക്വൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ചെറിയ ചോക്ലേറ്റ്സോ അല്ലെങ്കിൽ ഫ്ലവേഴ്സോ ഒക്കെ വെച്ച് കൊടുക്കാം മാക്സിമം ഭംഗിയാക്കി എടുക്കുക അത്രയേ ഇതുപോലെ ഞാൻ വേറെ ഒരെണ്ണം കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഞാൻ സാധാരണ ക്രാഫ്റ്റ് പേപ്പർ ഇല്ലേ അത് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ട് യു ഹാവ് എ മെയിൽ എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉള്ളിൽ ഇതാ ഇതുപോലെ ഒരു മെസ്സേജും കൂടെ എഴുതി കൊടുത്തിട്ടുണ്ട് യു ആർ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ തിങ് ഐ കീപ് ഇൻസൈഡ് മൈ ഹാർട്ട് ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഗ്ലിറ്റർ ഫോം ഷീറ്റിൻ്റെ ഒരു ചെറിയ പീസ് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ എഴുതി കൊടുത്തിരിക്കുന്ന മെസ്സേജ് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് മാച്ച് ബോക്സ് കാർഡ് ഇതിൽ നമുക്ക് ഏത് ഒക്കേഷന് പറ്റിയ മെസ്സേജും വെച്ച് കൊടുക്കാവുന്നതാണ് ഫ്രണ്ട്ഷിപ്പ് ഡേക്ക് ബർത്ത്ഡേക്ക് ആനിവേഴ്സറിക്ക് അതുപോലെ ഏത് ഒക്കേഷന് പറ്റിയ മെസ്സേജ് വേണമെങ്കിലും നമുക്കിതിൽ വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു ചെറിയൊരു മെസ്സേജിൻ്റെ കൂടെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് പോലെ നമുക്കിഷ്ടമുള്ളവർക്ക് നമ്മുടെ ഐഡിയ അനുസരിച്ച് ഡിസൈൻ ചെയ്ത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ക്യൂട്ട് ഐഡിയ ആണിത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്യൂട്ട് ക്രാഫ്റ്റ് ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി സർക്കിൾസിൽ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അവർക്കായിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയതായിട്ട് നമ്മുടെ ചാനലിലേക്ക് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന് എനേബിൾ ചെയ്തിടുക ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും നിങ്ങളുടെ ഫീഡ്ബാക്കും സജഷൻസും എല്ലാം എന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച മാച്ച് ബോക്സ് കാർഡിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ